നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിന്റെ പേരിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ ഓഫീസുകളിലാണ് ഇ ഡി റെയ്ഡ് ഫൗണ്ടേഷന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഇ ഡി പരിശോധന നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള സന്നദ്ധ സംഘടനയാണ് റിഹാബ് ഫൗണ്ടേഷൻ ഇന്നലെ ഫൗണ്ടേഷന്റെ പത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ ഇരുപത്തി മൂന്ന് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു അക്കൗണ്ടുകളിൽ അമ്പത്തി ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെന്നാണ് ഇ ഡി കണ്ടെത്തിയത് പോലീസും എൻ ഐ എയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസെടുത്തത് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം കെട്ടിച്ചമിച്ചതാണ് എന്നും സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നും പോപ്പുലർ ഫ്രണ്ട് ആരോപിച്ചു എല്ലാ വർഷവും സർക്കാരിന് കണക്ക് നൽകുന്നുണ്ട് സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സ് സുതാര്യമാണ് എന്നും പി എഫ്ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി ഇ ഡി മാറിയെന്നും കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നുണ്ട് ദുർബലർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് പ്രകോപിപ്പിക്കുന്നത് ആർ എസ് എസിനെ തുടർന്നും എതിർക്കുമെന്നും നേതാക്കൾ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള സന്നദ്ധ സംഘടനയാണ് റിഹാപ് ഫൗണ്ടേഷൻ വിവിധ സംസ്ഥാനങ്ങളിലെ ഓഫീസുകളിലാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഇ ഡി പരിശോധന ഇന്നലെ ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകൾ പലതും മരവിപ്പിച്ചു പോലീസും എൻ എയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസെടുത്തിട്ടുമുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന് ഇ ഡി അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ ഡി കേസെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഒൻപത് സംസ്ഥാനങ്ങളിലായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ഇ ഡി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചിലരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്